മുക്കൻ നഗരസഭയിലെ തെരുവിളക്കുകൾ കത്തിക്കാൻ നടപടി ആവശ്യപ്പെട്ടും വഴിയോര കച്ചവടം നിയന്ത്രിക്കണമെന്ന് ആവശ്യപ്പെട്ടും വ്യാപാരി വ്യവസായി നേതൃത്വത്തിൽ നഗരസഭാ അധികൃതർക്ക് നിവേദനം നൽകി. യൂണിറ്റ് പ്രസിഡന്റ് റഫീഖിന്റെ നേതൃത്വത്തിലാണ് നഗരസഭാ ചെയർമാൻ, സെക്രട്ടറി എന്നിവർക്ക് നിവേദനം നൽകിയത്. മുക്കൻ ടൗണിലെ തെരുവിളക്കുകൾ കത്തിക്കാൻ നടപടി സ്വീകരിക്കുക, അഭിലാഷ് ജംഗ്ഷനിലെയും പഴയ ബസ് സ്റ്റാൻഡിലെയും ഹൈമാസ്റ്റ് ലൈറ്റുകൾ പ്രവർത്തനക്ഷമമാക്കുക, വ്യാപാരികൾക്ക് വലിയ തിരിച്ചടിയാവുന്ന തെരുവ് കച്ചവടക്കാരെ നിയന്ത്രിക്കാൻ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളുമായാണ് വ്യാപാരികൾ മുക്കൻ നഗരസഭാ അധികൃതർക്ക് നിവേദനം നൽകിയത്. വ്യാപാരി വ്യവസായി സമിതി മുക്കം യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നഗരസഭാ ചെയർമാൻ, നഗരസഭാ സെക്രട്ടറി എന്നിവർക്ക് നിവേദനം നൽകിയത്. തെരുവിളക്കുകളും ഹൈമാസ്റ്റ് ലൈറ്റുകളും മാസങ്ങളായി കത്താത്തതു മൂലം രാത്രി സമയങ്ങളിൽ വലിയ ദുരിതമാണെന്നും വഴിയോര കച്ചവടം നിയന്ത്രിച്ചില്ലെങ്കിൽ വലിയ വാടക നൽകി കച്ചവടം നടത്തുന്ന വ്യാപാരികൾക്ക് കട പൂട്ടിപ്പോവേണ്ട അവസ്ഥ വരുമെന്നും വ്യാപാരി വ്യവസായ സമിതി നേതാക്കൾ പറഞ്ഞു. മുക്കം ടൗണില് ലൈറ്റുകളൊന്നും വർക്ക് ചെയ്യുന്നില്ല, 90% ലൈറ്റുകളും വർക്ക് ചെയ്യാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട് മുക്കം വ്യാപാരി വ്യവസായ സമിതിയുടെ നേതൃത്വത്തിൽ സെക്രട്ടറിക്കും നഗരസഭാ ചെയർമാനും നിവേദനം കൊടുക്കുകയുണ്ടായത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നഗരസഭയിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ളൊരു അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാന്നുള്ളതാണ് നഗരസഭാ ചെയർമാനും സെക്രട്ടറിയും നമ്മൾ പറഞ്ഞിട്ടുള്ളത്. യൂണിറ്റ് പ്രസിഡന്റ് റഫീഖ്, സെക്രട്ടറി ബാബു വെള്ളാരംകുന്നത്ത്, കെ എം കുഞ്ഞവറാൻ, കെ പി കോയ, സിദ്ദിഖ്, വിജയൻ ചില്ലാനം, ഷിജു, സുരേഷ്, സജീഷ്, തോമസ് കുട്ടി എന്നിവരാണ് നിവേദനം നൽകിയത്. ന്യൂസ് ബ്യൂറോ മുക്കം.